ലോ നിൽക്കുന്നേ. ഒരാവശ്യത്തിന് തുടങ്ങാ സമയത്തിന് കാണൂല, അല്ലെങ്കിൽ എൻ്റെ വാലിലേ തൂങ്ങി നടക്കും. എടായി പ്രാട്ടി, എടായി എടാ, വെളുപ്പാങ്കാലം പോലൊരു കാര്യത്തിന് നിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്, കേട്ടൂലല്ലേ? എന്റെ മാമ ഫോൺ കംപ്ലൈന്റ്, അതല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത്. ഫോണിനെ മാത്രം കുറ്റം പറഞ്ഞെന്തെന്ന്? എന്റെ ജീവിതത്തിൽ നീയേ ഒരു കംപ്ലൈന്റ് അല്ലേ? ഇല്ല എന്നെ മാമ, അവളും പറയണത് ഞാൻ ഭയങ്കര കംപ്ലൈന്റ് ആണെന്ന്. അയ്യോ, അവളെന്തെങ്കിലും അറിഞ്ഞേ? മാമ അവള് പറയുന്നത് ഭയങ്കര കംപ്ലൈന്റ് ആണ്. ഞാനിന്ന് ഇന്ന് രാവിലെ ഞാൻ ദിവാറിനടുത്ത് പൂരെ പണിയുണ്ടായിരുന്നു മാമ. ഞാൻ പണിക്ക് പോകാൻ വേണ്ടി, ഞാൻ ഓടിളക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയ പവള് പറഞ്ഞു ജോലിക്ക് പോകണ്ടെന്ന് മാമ. അയ്യോ, നീ ജോലിക്ക് പോണില്ല എന്നാണല്ലോ അവളെ പരാതി. എന്റെ ഇത് തോന്നലേ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെ അമ്മ കഴിയും? എടാ അത് കഴിയോടാ. അതെങ്ങനെ? ഇന്നലെ എങ്ങനെയാണ് കഴിഞ്ഞോണ്ടിരുന്നത്? അവള് ജോലിക്ക് പോണ പൈസ വെച്ചിട്ട്. അത് തന്നെ അങ്ങ് സ്ഥിരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പോലെ. മാമ ഇപ്പൊ പറയണ അതല്ല. പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് അവക്കൊരു ജോലി സമ്പാദിച്ചു കൊടുക്കാം. വേലയും കൂലിയില്ലാത്ത നീ എങ്ങനെയാടാ അവക്ക് ജോലി സമ്പാദിച്ചു കൊടുക്കണത്? അതല്ല, പിന്നെന്താ? യൂണിവേഴ്സിറ്റി ജോലി വേണോ നമുക്ക്? യൂണിവേഴ്സിറ്റിയില്? അയ്യോ, അതിന് എട്ടാം ക്ലാസ് പോലും അവള് പാസ്സായിട്ടില്ലല്ലേ. എന്റെ മാമ വിദ്യാഭ്യാസം വേണ്ട ഇവിടെ. അയ്യോ, എന്താ? ലെക്ചറർ, പ്രൊഫസർ, എന്തിന് വൈസ് ചാൻസലറിന്റെ വരെ ഒരു കിടക്കില്ല ഇവിടെ. അതിനുള്ള യോഗ്യത വേണ്ടടാ. യോഗ്യതൊക്കെ നിസ്സാരം മാമ. അതായത് പരീക്ഷ എഴുതിപ്പിക്കണത് പാർട്ടിക്കാര്, പരീക്ഷയ്ക്ക് പറഞ്ഞു കൊടുക്കണം പാർട്ടിക്കാര്, മാർക്ക് ഇടണത് പാർട്ടിക്കാര്, എന്തിന് ജോലി കൊടുക്കണവരെ പാർട്ടിക്കാരല്ലേ. അപ്പൊ പിന്നെ നിനക്ക് ഈ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഇല്ലല്ലേ. മാമ അത് തന്നെ അവൾ എന്റെ പറഞ്ഞത്. ഏതെങ്കിലും പാർട്ടി പോവാ തന്നെ. ഓ, അപ്പൊ ഞാൻ പാർട്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാ അവക്ക് ജോലി കിട്ടുമല്ലോ. യൂണിവേഴ്സിറ്റി തന്നെ ജോലി വേണം മാമ. അയ്യോ, അത് കൊള്ളാല്ലേ, കൊള്ളാ. പിന്നെ അതൊക്കെ ഇപ്പൊ നിൽക്കുവാടാ. എന്തൊരു നിൽക്കുന്നു? ഗവർണർ എല്ലാത്തിലും ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ലെക്ചറും പ്രൊഫസറും വൈസ് ചാൻസലർമാരെല്ലാം ഇനി ഇപ്പം വീട്ടിൽ ചെന്നിരിക്കും. എന്റെ മാമ ആരിടപെട്ടിട്ടും കാര്യമില്ല. എന്തിന്? പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് കാര്യമില്ല, ലോകായുക്ത ഇടപെട്ടിട്ട് കാര്യമില്ല, പ്രസിഡന്റ് ഇടപെട്ടിട്ട് കാര്യമില്ല, ആരിടപെട്ടിട്ട് കാര്യമില്ല. നമ്മൾ തീരുമാനിക്കും, നമ്മളെ പാർട്ടി തീരുമാനിക്കും എന്തൊരു വേണമെന്ന്. അപ്പൊ ഗവർണർക്കൊന്നും സ്ഥാനമില്ലേ? ആർക്കും ഒരു സ്ഥാനമില്ല മാമ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. എന്തര്? ഗവർണർക്ക് രാജ്ഭവനില് താമസിക്കാനുള്ള ഒരു അവസരമെങ്കിലും നിങ്ങൾ കൊടുക്കോട്ടെ. താമസിക്കണോ താമസിക്കട്ടെ എന്നുള്ള ചർച്ചയിലാണ് ഇപ്പൊ നമ്മളെ പാർട്ടി. ഉടനെ അതിനൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. അയ്യോ, അപ്പൊ പിന്നെ നമ്മളെ പോലുള്ളവർക്കൊന്നും ഇവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേടെ. എന്റെ പൊന്നു മാമ, നമ്മളെ കേരളം ഒരു രാജ്യമാക്കിയാലോ എന്ന ചർച്ചയിലാണ് നമ്മളെ പാർട്ടി. ശ്രീലങ്ക പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ വേറെ ഒരു രാജ്യം ആക്കോ? നമ്മളൊരു രാജ്യമാക്കി കേരളത്തിന്. അങ്ങനെ നടക്കോടെ. നടക്കുമെന്നാ മാമ? നമ്മളെ പാർട്ടി ഒരു കാര്യം വിചാരിച്ചാൽ നടത്തിയിരിക്കും തന്നെ. പിന്നെ